യുദ്ധം തുടങ്ങി ഏറ്റവും മോശപ്പെട്ട ഒരു ദിനമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് സംഭവിച്ചിരിക്കുന്നത് ഗസയിൽ അൻപത് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിശക്തമായ ആക്രമണത്തിലൂടെയാണ് ഹമാസിന്റെ അൽ ഗസാം ബ്രിഗേഡ് ഇവരെ വധിച്ചത് എന്നാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ട് അനുസരിച്ച് ന്യൂസ് ഏജൻസികളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അൻപത് ഇസ്രയേൽ സൈനികർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് വളരെ മോശപ്പെട്ട ദിവസം എന്നാണ് കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ഇസ്രയേൽ സൈനിക മേധാവികളും വിശേഷിപ്പിച്ചിരിക്കുന്നത് കാരണം ഇതിലും വലിയ തിരിച്ചടി ഇസ്രയേലിന് ഇതിനു മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല കാരണം യുദ്ധം തുടങ്ങി നൂറു ദിനം പിന്നിട്ട ഈ അവസരത്തിൽ കനത്ത നാശനഷ്ടമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇസ്രയേൽ സേനയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേലിൻ്റെ നാൽപ്പത് സൈനിക വാഹനങ്ങളും ഒരു യുദ്ധവിമാനങ്ങളും അക്രമിച്ച് തകർത്തു എന്ന് ഹമാസിന്റെ അൽ ഗസാം ബ്രിഗേഡ് നേതാവ് അബു ഉബൈദ വ്യക്തമാക്കിയിരിക്കുകയുമാണ് അതായത് യുദ്ധ നിരീക്ഷകർ പറയുന്നത് യുദ്ധം ദിനം പിന്നിട്ടപ്പോൾ ഇസ്രയേലിന് സാമ്പത്തികമായി വലിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് ഊത്തികളുടെ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യലോടുകൂടി ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്നാണ് ഇപ്പോൾ യുദ്ധ നിരീക്ഷകർ അടക്കം തുറന്നു പറയുന്നത് അതായത് വലിയ തിരിച്ചടിയാണിപ്പോൾ ഹമാസിൽ നിന്നും ഹൂത്തികളിൽ നിന്നും ഇപ്പോൾ ഇസ്രയേലിന് നേരിടേണ്ടി വരുന്നത് ഇസ്ബുലയുടെ ഭാഗത്ത് നിന്നും വലിയ മിസൈൽ ആക്രമണമാണ് ഇസ്രയേലിൻ്റെ നഗരങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ അതിൽ ചിലതൊക്കെ ഇസ്രയേലിന്റെ അയൺ ഡോമിന് ഭസ്മമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇസ്രയേൽ നഗരങ്ങളിൽ പതിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് കൂടാതെ ഓരോ ദിനവും മിനിമം തൊണ്ണൂറ് റോക്കറ്റുകളെങ്കിലും ഇസ്രയേൽ നഗരങ്ങളിലേക്ക് ഹമാസിൽ നിന്നും പോകുന്നുണ്ട് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതിൽ ഏതാനും ചിലതൊക്കെ ഇസ്രയേലിന്റെ അയൺ എൻ ഡോമിന് നശിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇസ്രയേലിൻ്റെ നഗരങ്ങളിൽ പതിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം മറ്റുള്ള ഇടങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട്